குணையரை ஆரம்பிக்க കാണുന്നില്ലല്ലോ മോളെ. ആരാ അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് വരുന്നു, എന്റെ കൂടെ സർവീസിൽ ഉണ്ടായിരുന്ന ആളാ. വന്നു, അവ വന്നു. പച്ചക്കുളം വാസു ദുരന്ത എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന. അതായത് നാട്ട് നമ്മുടെ നാട്ടിൽ നടന്ന ഇപ്പോഴത്തെ ഇന്റർവ്യൂ ഇപ്പൊ ദൂരസ്ഥകാര്യ നടത്തിയ ഇന്റർവ്യൂ, അതിനെപ്പറ്റി നാട്ട് കുറവാകുന്നു. വേണ്ട വേണ്ട, നിന്റെ ഒരു ന്യായം എനിക്ക് കേൾക്കണ്ട. അതായത് ചരിത്രത്തിൽ നടക്കാത്ത ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പൊ നടന്നത്. അതെ അതെ, ആ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട്. നീന്തിച്ചു കഴിഞ്ഞ ഭിത്തിയാന്ന് ഓട്ടിച്ച് പല മക്കൾക്കും തോന്നില്ല. ഈ നടപ്പം കഴിയാത്ത മക്കളും ഇങ്ങനെ ഉണ്ട്, വീണ മക്കളും ഉണ്ട്. രണ്ടു മക്ക പോലും മറ്റേ കരയെ കോരണ്ടുള്ള അച്ഛന്. രണ്ടു മക്കൾക്ക് വേണ്ടി റിസൾട്ട് പുറത്തുവിടെ മറ്റേ ഇത് എന്നെ ഇതാ. അപ്പൊ ഇതാക്കോ വേണ്ടപ്പെട്ട മക്കല്ലേ, ഉറപ്പുള്ള കാര്യമൊന്നുമില്ലേ. താനിങ്ങനെ കഥ അറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? ഇതെല്ലാം ശരിയുള്ള പണിയാണ്. ആണെങ്കിലോ ആണെങ്കിലോ അല്ലെങ്കിൽ ആയിക്കോടുന്നില്ലല്ലോ. സതീപിന്റെ ചരിത്രത്തിൽ നടക്കാത്ത ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. സത്യം? രണ്ട് റൗണ്ട് നാട് ചുറ്റിച്ച് 25 കിലോമീറ്റർ ഓടിച്ച്. ആണോ? രണ്ട് റൗണ്ട് നാട് ചുറ്റിച്ച് മക്കളെ കഷ്ടപ്പെടുത്തി നടത്തിയ ഇന്റർവ്യൂ ആണ്. തന്റെ ന്യായം ഒന്നും എനിക്ക് കേക്കണ്ട. രണ്ട് മക്കൾക്കും മേടിക്കും മാത്രം. അത് മാത്രല്ലേ, ഇത് വേറെയുണ്ടോ? എന്നാ കൊണ്ടുപോവാ. ഇപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കൂട്ടത്ത് സന്തോഷ് ട്രോഫി കളിച്ച മക്ക വരെ ഉണ്ട്. ഒരു കാരണായിരുന്നെങ്കിൽ ചത്തേനെ. അല്ല, സന്തോഷ് ട്രോഫി കളിച്ച മക്കളെ പോലും ഇങ്ങനെ ഇടതാതെ നിങ്ങൾ ആരും എളുപ്പം കണക്കാക്കി. അല്ല, കുഞ്ഞച്ഛൻ ഉള്ളിന്ന് കയറി ഇടപെടണ്ട, ഇത് ഞങ്ങളുടെ കുടുംബകാര്യവാ. കുഞ്ഞച്ഛനൊന്ന് പോയേ. അതൊന്ന് ചൊല്ലിത്ത. എന്തായക്കാ നാട്ടില് വന്ന ഉള്ള ഒരു കച്ചറ, വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല. അതല്ലേ മാധവൻ കുട്ടി, നീ എന്നൊന്ന് പറയും, നമ്മള് പാപ്പന്റെ കളി ശരിയാ. എന്താ ബോണസ്? അതല്ലേ മുതലാളി, ഒന്ന് പേടിപ്പിച്ച് വിട്ടോ, ഞാൻ ശരിയായിക്കോളൂ. മിണ്ടരുത്. എടാ, കൊറേ കാലമായി ഇന്ന് ഞാൻ സഹിക്കുന്നു. ഒരു ദിവസം കൂടെ നിൽക്കരുത്, കടക്ക് പുറത്ത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. ഞാൻ പോട്ടെ.